മോർണിംഗ് എവ്രിവൺ. ദേവമാതയുടെ വായ്മൂടി കെട്ടാത്ത വായനകാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 19 വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം. വായിച്ചു വളരൂ, ചിന്തിച്ചു വിവേകം നേടൂ എന്ന ശ്രീ പി എൻ പണിക്കരുടെ മുദ്രാവാക്യം എല്ലാ കുട്ടികൾക്കും പ്രചോദനമാകട്ടെ. ഈ വായനാ ദിനത്തിൽ തൃശ്ശൂരിൻ്റെ സ്വന്തമായ കേരള സാഹിത്യ സാംസ്കാരിക ലോകത്തിന് അഭിമാനമായ ശ്രീമതി സാറ ജോസഫ് തൻ്റെ ആദ്യത്തെ നോവലായ ആലാഹയുടെ പെൺമക്കൾ എന്ന പുസ്തകത്തിൻ്റെ രചനാനുഭവം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള വിഭാഗം അധ്യാപിക ലിനിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന വായ് മൂടിക്കെട്ടാത്ത വായനക്കാലം എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാ വിധത്തിലുള്ള സ്നേഹാശംസകൾ. എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ആലാഹയുടെ പെൺമക്കൾ ആണ് ഞാൻ ആദ്യം എഴുതിയ നോവൽ. അതുവരെയും എഴുത്തിൽ ഞാൻ ചെറുകഥകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഏറ്റവും ആദ്യം എഴുത്തിൻ്റെ തുടക്കത്തിൽ കവിതകൾ എഴുതി. കുറച്ചധികം കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ചെറുകഥയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ചെറുകഥയുടെയും കവിതയുടെയും രൂപങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്തയ്ക്ക് തമ്മിൽ വലിയ സാമ്യമുണ്ട്. അതിൻ്റെ ഭാഷയ്ക്ക്, അതിൻ്റെ ഘടനയ്ക്ക്, അതിൻ്റെ ശൈലിക്കൊക്കെ തന്നെ സാമ്യമുണ്ട്. നോവലിൻ്റേത് വളരെ വിശാലമായൊരു ക്യാൻവാസിലെ വിവരണാത്മകമായ രീതിയിൽ ഉള്ള ഒരു എഴുത്താണ്. അത് എനിക്ക് വഴങ്ങുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. പിന്നെ പല പത്രാധിപരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ ഒരു നോവൽ എഴുതാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ അത് ആദ്യം എൻ്റെ, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിൻ്റെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാവണം എന്നുള്ളത് എനിക്ക് ശക്തമായിട്ടുള്ളൊരു ഒരു ബോധ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ നാട്ടിലെ ഞാൻ കണ്ട, പ്രത്യേകിച്ചും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതും കേട്ടതും പറഞ്ഞു കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള അറിവുകൾ നോവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുരിയച്ചിറ എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന, അതിൻ്റെ ഒരു പ്രാന്തപ്രദേശം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആദ്യം, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ജനജീവിതം എങ്ങനെയെന്നുള്ളത് എൻ്റെ കേട്ടറിവുകളാണ്. ഞാനവിടെ ജനിച്ച് വളർന്ന് എൻ്റെ ബാല്യകാലം ചെലവഴിക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടായിരുന്ന ജീവിതവും എൻ്റെ കേട്ടറിവുകളും എൻ്റെ പ്രതീക്ഷകളും, അങ്ങനെയാണ് ഞാൻ ആ നോവൽ എഴുതാൻ തുടങ്ങിയത്. ഒരു ജനതയുടെ ജീവിതം എഴുതുമ്പോൾ അതിലേറ്റവും പ്രധാനമായ കുറേ കാര്യങ്ങളുണ്ട്. അവരെങ്ങനെ ജീവിച്ചു, അവരുടെ തൊഴിൽ എന്തായിരുന്നു, അവരുടെ വരുമാന മാർഗം എന്തായിരുന്നു, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, മനുഷ്യബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, കുടുംബജീവിതം എങ്ങനെയുള്ളതായിരുന്നു, അവിടുത്തെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ അവസ്ഥകൾ എന്താണ്, അവരുടെ ഭാഷ എങ്ങനെയാണ്, അവരുടെ വിനോദങ്ങൾ എന്താണ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ നോവലിലേക്ക് പകർത്തുന്നത്. അങ്ങനെ ഒരു നോവൽ എഴുതാൻ തുടങ്ങുമ്പോൾ വലിയൊരു മുമ്പുള്ള ഒരു വലിയ വർക്ക് വേണം. ആ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എഴുത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അത് അറിവും അന്വേഷണവുമാണ്. നോവൽ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പകർപ്പായിട്ടുള്ള ഒന്നാണ്. ഒരു നോവൽ ഒരു ജീവിതത്തെ അപ്പാടെ പ്രകാശിപ്പിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ലോകപ്രസിദ്ധങ്ങളായിട്ടുള്ള നോവലുകൾ, നോവലുകളുടെ വായന എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ വളരെയധികം മെച്ചപ്പെടുത്തുകയും സംസ്കാരത്തെ വികസിപ്പിക്കുകയും നമ്മുടെ മനസ്സുകളെ വളരെ സമ്പന്നമാക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. പാവങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ ലോകത്തിലെ തന്നെ മനുഷ്യബന്ധങ്ങളെ മാറ്റിമറിക്കാൻ കാരണമായ ഒരു നോവലാണ്. ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തൃശ്ശൂർ, കുരിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തെ, പിന്നെ ഞാൻ കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്ന ഭാഷ,
ആ കാലഘട്ടത്തിലെ മറ്റ് പലതരത്തിലുള്ള പ്രത്യേകതകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനകത്ത് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ആനി എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയുടെ കണ്ണ് കൂടെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു നോവലാണത്. ഒരു കുട്ടിക്ക് മാത്രം കഴിയുന്ന നിഷ്കളങ്കതയോടുകൂടി അവൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നു, വിലയിരുത്തുന്നു. അത്തരത്തിലുള്ള ഒരു നോവൽ, നിരവധി വായനക്കാർ ഇഷ്ടപ്പെട്ട ഒരു നോവലാണത്. ഈ നോവലിനെ പറ്റി കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോടും അതല്ലെങ്കിൽ മറ്റ് വായനക്കാരോടും ഒക്കെ ചോദിക്കുക, ചർച്ച ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വായനാ ദിനത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വായനയുടെ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ കഥകളിലൂടെ, പുതിയ പുസ്തകങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വായന തുടരാം. ഏവർക്കും നന്ദി, നമസ്കാരം.